സയൻസ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അടിക്കും, അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവള് കാണിച്ചു തന്നല്ലോ. പിന്നെ ഇത് ആരാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ വിചാരിക്കുന്നത് വന്നിട്ട് ഇതുവരെ പോയില്ലേ? അല്ല, അവള് വന്നിട്ട് പോയിട്ട് കുറെ നാൾ കഴിഞ്ഞ് പിന്നെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആ ഞെട്ടിപ്പിക്കലിന്റെ വീഡിയോ രണ്ട് യൂട്യൂബേഴ്സിന്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഇവളുടെ മീര വെറോണിക്ക, ആൻഡ് നെക്സ്റ്റ് രണ്ടാമത്തത് SRKG ബ്ലോഗ്സ് ആണ്. ഇവിടെ എല്ലാവരുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, കയറി നോക്കുക, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നല്ല മനോഹരമായി കുത്തി വെച്ചിരിക്കും. പിന്നെ എന്ത് പറയാൻ വന്നത്? ആ, അപ്പൊ നമ്മൾ ഇന്ന് മോൾ ഓഫ് ട്രാവൻകൂറിൽ വന്നിരിക്കുന്നത് ആക്ച്വലി ഒരാളെ കാണാനാണ്. ആരാണ് അയാൾ? അപ്പൊ ശ്വേതാ മേനോനെ കാണാൻ വേണ്ടി ഇന്ന് ആക്ച്വലി വിമൻസ് ഡേ ആണ്. അപ്പം ഹാപ്പി വിമൻസ് ഡേ ഫോർ ഓൾ വിമൻ ആൻഡ് മെൻ. കാരണം വിമൻസ് ഡേ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല ഒരിക്കലും. കാരണം അങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ ഒന്നും ഇല്ല. സ്ത്രീ ഉണ്ടെങ്കിലേ പുരുഷനുള്ളൂ, പുരുഷനുണ്ടെങ്കിലേ സ്ത്രീ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിമൻസ് ഡേ എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്. അപ്പൊ വിമൻസ് ഡേ പ്രമാണിച്ച് നമ്മുടെ ശ്വേതാ മേനോൻ മോൾ ഓഫ് ട്രാവൻകൂറിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളെ കുട്ടിയെ കിട്ടുന്ന ബാസ് സ്റ്റേഷൻ ലേറ്റ് ആയിരിക്കുകയാണ്. പക്ഷെ പോയിട്ടില്ലാന്ന് തോന്നുന്നു, ഇവിടെ അത്ര തിരക്കൊന്നും കാണുന്നില്ല. അപ്പൊ വന്ന് കാണില്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ ഒത്തിരി വ്ളോഗേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്നതാണ്, വലിഞ്ഞു കയറി വന്നതല്ല. അങ്ങനെയല്ല, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വേറെയും കുറെ യൂട്യൂബേഴ്സൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പതുക്കെ ശ്വേതാമനൊക്കെ വരുന്ന കൈവേര, അപ്പൊ കുറച്ച് നമുക്കിനി കാണാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തമ്പിയാണ്, തമ്പി നമ്മുടെ ചങ്കാണ്, തമ്പി കിരൺ. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ SRKT വ്ളോഗ്സ്, ശിവ വ്ളോഗ്സ്. പിന്നെ നമ്മുടെ കുബേർ കുഞ്ചു ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ വീഡിയോസ് മിസ്സിംഗ് ആയെന്ന് തോന്നുന്നു കേട്ടോ, ഐ എം റിയലി സോറി. പിന്നെ നമ്മുടെ വിറകുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സലൂത്ത് ഉണ്ടല്ലോ, സലു കിച്ചൺ. സലൂത്തയുടെ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. പിന്നെ അതേ കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പൊളിയായിരുന്നു കേട്ടോ. ഇത് സലൂത്തയുടെ മകനാണ്, നമ്മുടെ നീല ഷർട്ടിലെ ബാക്കിൽ നിന്ന് ഫോൺ ചെയ്യുന്ന അതും സലൂത്തയുടെ മകനാണ്. പിന്നെ സലൂത്തെ കാണിക്കണം കേട്ടോ, മോള് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി ക്യാമറാസ് ഉണ്ടായിരുന്നു സലൂത്തയുടെ കയ്യിൽ. അപ്പം എല്ലായിടത്തുനിന്നും നല്ല കവറേജ് ഉണ്ടായിരുന്നു. അപ്പം സലൂത്ത, പിന്നെ SRKT വ്ളോഗ്സ്, ശിവ വ്ളോഗ്സ്, കുബേർ കുഞ്ചി, വിറക്, എല്ലാവരും വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാവരും കാണാം. അവിടെ ഭയങ്കര പാട്ടും മേളമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്, റിയലി സോറി. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും ചാനലൊക്കെ കയറിയിട്ട് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ. എങ്ങനെ പോകുന്നു പഠിത്തം? പരീക്ഷ എന്നാണ് കഴിഞ്ഞു. ഓക്കെ, 12th ഫുൾ എ പ്ലസ് കാരണം അടുത്ത്. Yeah.
അങ്ങനെ ഒടുക്കം ആകാംക്ഷഭരിതമായി നിന്ന് ആ നിമിഷം എത്തി. അതായത് ആ വെള്ള സൽവാറിലെ നമ്മുടെ ശ്വേതാമേനോൻ എത്തി, ഗോവിന്ദ ഗോവിന്ദ അലരെ ഗോവിന്ദ, ആ പാട്ടാണ് കേട്ടോ പിള്ളേർ ഡാൻസ് കളിക്കുന്നത്, കോപ്പറേറ്റിലൂടെ ഇടാത്ത. അപ്പം അതിൽ നമ്മുടെ ശ്വേതാമേനോനാണെന്ന് അറിയാമല്ലോ, അപ്പം ശ്വേതാമേനോൻ അത് തന്നെ കളിച്ചിട്ടാണ് വന്നത്. പൊള്ളിയായിരുന്നു, സൂപ്പർ എനർജി ആയിരുന്നു. LBSലെ പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, LBSന്റെ കോളേജ് ഫെസ്റ്റിൻ്റെ എന്താണ് ഫ്ലാഷ് മോബ് ആയിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു നമ്മുടെ ശ്വേതാമേനൻ്റെ എൻട്രി. പതുക്കെ സ്റ്റേജിലേക്ക് കയറുകയാണ്. അപ്പോൾ സംസാരം കാര്യങ്ങൾ പ്രസംഗമായിട്ടൊന്നുമില്ല, എന്നാലും കാണിച്ചുതരാം കേട്ടോ. നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങുന്നത്, ഇവിടെ അച്ഛനുണ്ട്,
അച്ഛാ ഹായ് പറയേ. അപ്പോ ശ്വേതാ മേനോനുമായിട്ട് ഒത്തിരി വീഡിയോസ് എല്ലാം എടുത്തെങ്കിലും ബോധമില്ലാത്ത കാരണം എന്റെ ക്യാമറ ഓൺ ആയിരുന്നില്ല. പക്ഷെ ഗോപ്രോയിലിരുന്ന് നല്ല ഫുട്ടേജ് ആണ്. ആ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഗോപ്രോ എനിക്ക് തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. വീഡിയോസ് എല്ലാം എടുത്തേശം ഗോപ്രോ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ റിജോയ്ക്ക് എന്റെ ഒരു വലിയ താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ പതുക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് ആ ശ്വേതാമേനോൻ്റെ ക്ലിപ്പ് കിട്ടാത്തതിൽ ഭയങ്കര സങ്കടമായി പോയിട്ട്, അതുകൊണ്ട് എനിക്ക് വൈൻഡപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.